ഹായ് ഓൾ, വെൽക്കം ടു ബീബൂസ് മലബാർ കിച്ചൺ. അപ്പൊ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. അപ്പൊ ഇത് നമുക്ക് നമ്മുടെ വീട്ടിൽ തക്കാളിയോ വല്യുള്ളിയോ പച്ചമുളകോ ഒന്നും ഇല്ലാത്ത ടൈമിൽ നമുക്ക് സിമ്പിളായിട്ട് നല്ല ടേസ്റ്റിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ, ബീബൂസ് മലബാർ കിച്ചൺ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത് കാണേണ്ട സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കണ്ട് പിക്ചർ വരും. അപ്പം നിങ്ങൾ അതിൽ ഓൾ എന്ന ഓപ്ഷന് പ്രസ് ചെയ്യുക. അപ്പം ഞാനിടുന്ന എല്ലാ റെസിപ്പീസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ്. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് വീഡിയോസ് കാണാൻ പറ്റുമല്ലോ. അപ്പം നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം ഞാനിവിടെ നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പം ഇതുപോലത്തെ ഒരു ജാർ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ, ഞാനിവിടെ 2 teaspoon കുരുമുളകാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ കുരുമുളകാണ് എടുത്തിട്ടുള്ളത്, നിങ്ങളടുത്ത് കുരുമുളകിൻ്റെ പൊടിയാണുള്ളത് എന്നുണ്ടെങ്കിൽ അതെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഏതെടുത്താലും കുഴപ്പമില്ല. ഞാനിവിടെ കുരുമുളകാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്നത് ഒരു 1/2 teaspoon ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക. 1/2 teaspoon ചേർത്ത് കൊടുത്താൽ മതി. കൂടുതൽ ചേർത്ത് കൊടുത്താൽ അതിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും. അപ്പം നമ്മളെ ചിക്കൻ കറിയുടെ ടേസ്റ്റൊക്കെ മാറും. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്കിതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. അപ്പം ഞാനിതിവിടെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. നല്ലോണം പൊടി രൂപത്തിലായിട്ടില്ല, ഒന്ന് ക്രഷ് ചെയ്തതിലാണ് ആയിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ട് കൊടുക്കാം. ഞാനിതുപോലെ ഒരു ബൗളിൽ ചെറിയ ഉള്ളി തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയതാണ്. അപ്പം നമുക്ക് ഇതിട്ട് കൊടുക്കാം. നമ്മളിതിൽ വലിയുള്ളി ഒന്നും ഉപയോഗിക്കണില്ല. അപ്പോൾ ചെറിയ ഉള്ളി കുറച്ച് അധികം എടുക്കുന്നതാവും നമുക്ക് ടേസ്റ്റിന് നല്ലത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കുറച്ച് ചെറിയ ഉള്ളി എടുക്കുക. പിന്നെ 1 ഓണ വെളുത്തുള്ളി, അതായത് 1 വെളുത്തുള്ളിയാണ് ഇവിടുത്തെ വെളുത്തുള്ളി നല്ല വലിയതാണ്, അതുകൊണ്ട് 1 വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളെ അടുത്തുള്ള വെളുത്തുള്ളിക്ക് അനുസരിച്ചിട്ട് എടുക്കുക. അപ്പോൾ ഇത് ഇത്ര മതിയാവും. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് അധികം ചേർത്ത് കൊടുക്കണം. നല്ല ടേസ്റ്റാണ് കറിവേപ്പില. നമ്മൾ കുറച്ച് അധികം ഇതിൽ ചേർത്ത് കൊടുക്കുമ്പോൾ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാത്തൊരു ചിക്കൻ കറിയാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോണത്. നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇതിലേക്ക് നമ്മൾക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 1/2 teaspoon ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ അളവൊക്കെ ഒന്നെങ്കിൽ കൂട്ടി കൊടുക്കുക അല്ലെങ്കിൽ കുറച്ച് കൊടുക്കുക. ഞാനിവിടെ 1/2 kilo ചിക്കൻ വെച്ചിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് എടുത്തിട്ടുള്ളൂ. ഇതിപ്പോൾ ഞാൻ നല്ല പേസ്റ്റായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇതാണ് നമ്മുടെ ചിക്കൻ കറിക്കുള്ള സ്പൈസി മസാല. വേറെ ഒന്നും നമ്മളിതിൽ ചേർക്കണില്ല. ഇനി നമ്മൾ നേരത്തെ എടുത്തതിൻ്റെ ബാക്കി കുറച്ച് ചെറിയുള്ളും കൂടെ ബാക്കിയുണ്ടായിരുന്നേ. ആ ചെറിയുള്ളിയും കൂടെ ഇട്ടിട്ട് അതുപോലെ തന്നെ നമുക്കിതിലേക്ക് കുറച്ചുകൂടെ കറിവേപ്പില ഇട്ടിട്ട് നമുക്കിതൊന്നുകൂടെ അരച്ചെടുക്കാം. നമ്മളിത് അരച്ചെടുക്കുന്ന സമയത്ത് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഉള്ളി അരഞ്ഞ് വരുമ്പോൾ അതിൽ നിന്ന് തന്നെ വെള്ളം കിട്ടും. അപ്പോൾ അത് ഉച്ച തന്നെ അങ്ങോട്ട് പേസ്റ്റായി കിട്ടും. അപ്പോൾ ഇതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ ഉള്ളിയും കറിവേപ്പിൻ്റെ ഇലയും മാത്രം വെച്ച് അരച്ചതുകൊണ്ടാണ് ഇതുപോലത്തെ ഒരു കളറ്. അപ്പം ഞാനിവിടെ ഒരു കുക്കർ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുക്കറിൽ തന്നെ ചെയ്യണം എന്നൊന്നുമില്ല, നല്ല മൺചട്ടി ഉണ്ടെങ്കിൽ അതിലൊക്കെ ചെയ്താലും മതി. അപ്പോൾ ഇതുപോലെ ഞാനൊരു 1/2 kilo ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇത് ഇതുപോലെ ഒരു മീഡിയം സൈസ് വലുപ്പത്തിൽ കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കിയ ചിക്കനാണ്. നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഈ മസാലക്കൂട്ട് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളിത് അരക്കണ സമയത്ത് കുറച്ച് മല്ലി ചേർത്ത് കൊടുക്കാം, കൊത്തമല്ലി. അത് മല്ലി ആയാലും കുഴപ്പമില്ല, മല്ലിയുടെ പൊടി ആയാലും കുഴപ്പമില്ല. വേണമെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ 1/2 teaspoon ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം ഇനി നമ്മൾ ഇത് കൈക്കൊണ്ട്, ഞാനിത് കൈക്കൊണ്ടാണ് ശരിക്കും മിക്സ് ചെയ്തെടുക്കുന്നത്. ചിക്കൻ്റെ എല്ലാ ഭാഗത്തും നമ്മുടെ മസാല എത്താൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 teaspoon വെച്ചോ ഒരു കയ്യിൽ വെച്ചോ മിക്സ് ചെയ്തെടുക്കാം. ഞാനെപ്പോഴും മസാല കൈ വെച്ചിട്ട് തന്നെയാണ് മിക്സ് ചെയ്തെടുക്കൽ. അപ്പോൾ അതാ ഇതുപോലെ നമുക്ക് നല്ലോണം മിക്സ് ചെയ്തിട്ട് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 1/2 glass വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വെള്ളമൊന്നും ചേർത്തി കൊടുത്തിട്ടില്ല. ചിക്കൻ കഴുകിയെടുത്ത ചിക്കനായതുകൊണ്ട് അതിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ഞാൻ വേറെ വെള്ളമൊന്നും വെച്ചിട്ടില്ല. ഇനി നമുക്ക് കുക്കറിൻ്റെ അടപ്പ് വെച്ച് കൊടുക്കാം. ഇനി ഇത് നമുക്കൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 3 whistle വരുന്ന
ഒരു 3 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ട് തീ കത്തിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു 3 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. 3-ഓ 4-ഓ വിസിൽ വന്നതെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, മസാല നല്ല തിക്കായിട്ട് വെന്ത് വന്നോളും. ഇത് നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്യരുത്, വെള്ളമൊന്നും ചേർക്കാത്തതുകൊണ്ട് അടിക്ക് പിടിക്കും. അപ്പോൾ അത് സൂക്ഷിക്കണം. ഒരു ഫസ്റ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു വിസിൽ വന്നതിന് ശേഷം പിന്നെ നമ്മൾ ലോ ഫ്ലെയിമിലാക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിൽ ഇരുന്നിട്ട് വേണം ഒരു 2-ഓ 3-ഓ വിസിൽ വരാനായിട്ട്. ഇതിപ്പോൾ നമ്മുടെ കുക്കറിൽ 4 വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തതിന് ശേഷം കുക്കർ ശരിക്കും ആവി പോയതിന് ശേഷം വേണം നമ്മൾ തുറന്നു നോക്കാൻ. ആവി പോണതിന് മുന്നേ തുറക്കരുത്. ആ ആവിക്ക് ഇരുന്നിട്ട് ആ മസാലയൊക്കെ ഒന്ന് റെഡിയായിട്ട് വേണം നമ്മൾ കുക്കർ തുറന്നെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മുടെ കുക്കർ നല്ലോണം ആവിയൊക്കെ പോയിട്ടുണ്ട്. അപ്പം ഞാൻ കുക്കർ തുറന്നിട്ടുണ്ട്. നമ്മുടെ കറി നല്ല തിക്കായിട്ടുള്ളൊരു ഗ്രേവിയായി നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മുടെ കറി റെഡി ആയിട്ട് വരാൻ. ഇത് കണ്ട ചിക്കനൊന്നും ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല, നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് വേറൊരു പാൻ വെച്ച് തീ കത്തിക്കാം. ഈ പാന് ചൂടാവുമ്പോൾ നമുക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചെടുക്കാം. നിങ്ങൾ ഏത് ഓയിലാണോ യൂസ് ചെയ്യണത് ആ ഓയിൽ ഒഴിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഓയിൽ ഇവിടെ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഞാനിവിടെ ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞ് വെച്ചതാണിത്. അപ്പോൾ അത് ഈ എണ്ണയിലേക്ക് ഇട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്കിത് നല്ലോണം നിളക്കി കൊടുക്കാം. ഈ ഉള്ളി മൂപ്പിച്ചെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഇത് പാനിലിട്ടതിന് ശേഷം നമ്മൾ വേറൊരു പണിക്ക് പോകാൻ നിൽക്കല്ലേ, അപ്പോൾ ഇത് കരിഞ്ഞു പോകും. അപ്പോൾ ഇത് നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതിങ്ങനെ ഇടയ്ക്ക് ഇളക്കി കൊടുത്ത് അങ്ങനെ നോക്കി മൂപ്പിച്ചെടുക്കണം. ഇപ്പം നമ്മുടെ ഉള്ളി ഒരു കുറച്ചൊക്കെ ഒന്ന് ഇങ്ങനെ ബ്രൗൺ കളറായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ബ്രൗൺ കളറായി തുടങ്ങുന്ന ടൈമിൽ നമുക്കിതിലേക്ക് ആവശ്യത്തിന് കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 അല്ലി കറിവേപ്പില കഴുകി എടുത്തതാണ്. അപ്പം ഇതും കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഈ വറവിട്ട ഉള്ളിയും കറിവേപ്പിൻ്റെ ഇലയും കൂടെ നമുക്ക് ചിക്കൻ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഉള്ളി വറവിട്ടതും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റാണ്. അപ്പം നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. അപ്പോൾ പ്രത്യേകിച്ച് നിങ്ങളിതിൽ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, കുരുമുളകിൻ്റെ എരിവും പിന്നെ നമ്മുടെ ജീരകം ചേർക്കണമെന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അത് കൂടിപ്പോയാൽ മാത്രമേ ഉള്ളൂ നമ്മളെ കറിയുടെ ടേസ്റ്റ് മാറിപ്പോവാം. അപ്പോൾ അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ചിക്കൻ കറി പെട്ടെന്ന് നമുക്ക് 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ചിക്കൻ കറി നമുക്ക് റെഡിയാക്കിയെടുക്കാൻ പറ്റും. ഈ കറി നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. നല്ല തിക്കായിട്ടുള്ളൊരു ഗ്രേവി ആയിട്ട് നമുക്ക് ഈ കറി കിട്ടിയിട്ടുണ്ട്. ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഇന്നത്തെ ഈ ചിക്കൻ കറിയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാണേണ്ട കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്ത് കാണേണ്ട ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണം. നിങ്ങൾക്ക് ഈ ചിക്കൻ കറിയുടെ റെസിപ്പി ഇഷ്ടമായിക്കണമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ കമൻ്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക, തീർച്ചയായിട്ടും റീപ്ലൈ തരുന്നതാണ്. ഇനി നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ.